വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 1285 വിശുദ്ധ ആഞ്ചലോസ് ജനിച്ചു. ദൈവഭയമുള്ള യഹൂദരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ക്രൈസ്തവ ജീവിതത്തിൽ ആകൃഷ്ടരായ അവർക്ക് ഒരു ദിവസം പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെടുകയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അവർക്ക് അധികം താമസിക്കാതെ ആഞ്ചലോ എന്നും ജോൺ എന്നും പേരുമുള്ള രണ്ട് പുത്രന്മാരെ ദൈവം നൽകി. ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും പാപഹയത്തിലും വളർന്നു വന്ന ഇരുവരും പ്രായപൂർത്തിയായതോടെ കർമ്മലീത സഭയിൽ പ്രവേശിച്ചു. കർമ്മലീത ചൈതന്യമനുസരിച്ചുള്ള സഭയുടെ നിയമങ്ങൾ ആഞ്ചലോസ് അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു. ഇതുകൂടാതെ ശ്രേഷ്ഠന്റെ അനുവാദത്തോടെ മറ്റനേകം തപ്ചരികളും അദ്ദേഹം അനുഷ്ഠിച്ചു. ഒരിക്കലും അദ്ദേഹം വീഞ്ഞു കുടിച്ചിട്ടില്ല. വെള്ളവും അപ്പവും മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭക്ഷണം. വേറുമൊരു പലക കഷ്ണം ആയിരുന്നു അദ്ദേഹത്തിന്റെ ശയ്യ. എല്ലാ ദിവസവും സങ്കീർത്തനങ്ങളെല്ലാം അദ്ദേഹം പാടിയിരുന്നു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആഞ്ചലോസ് ഒരു വനത്തിൽ പ്രവേശിച്ച് ഏകദേശം 5 കൊല്ലത്തോളം ഏകാന്തതയിലും കഠിനമായ തപസ്സിലും ജീവിച്ചു. ഈ കാലത്ത് ഒരു മാലാഖ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. വനവാസത്തിനു ശേഷം കർമ്മലീത സഭയുടെ പുതിയ നിയമം അനുസരിച്ച് അംഗീകാരം വാങ്ങുന്നതിനായി റോമിലേക്ക് പോകാൻ വിശുദ്ധൻ നിയമുക്തനായി. ദൈവം അനേകം അത്ഭുതങ്ങൾ വിശുദ്ധനിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധനും മറ്റു 4 പേരും കൂടി പൗരോഹിത്യ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നതിനായി ഓർസ്ലേത്തേക്ക് പോകുകയായിരുന്നു. എന്നാൽ കര കവിഞ്ഞൊഴുകിയിരുന്ന യോർദാൻ നദി അവരുടെ യാത്രയെ തടഞ്ഞു. വിശുദ്ധൻ അവിടെ 1.5 മണിക്കൂറോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം എഴുന്നേറ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തങ്ങൾക്ക് കടന്നു പോകാൻ വഴി തരുവാൻ നദിയോട് കൽപ്പിച്ചു. ഉടൻ തന്നെ ഒഴുക്ക് നിലയ്ക്കുകയും നദി രണ്ടു ഭാഗമായി തിരിയുകയും ചെയ്തു. പാദം അല്പം പോലും നനയാതെ അവർ അക്കരെ കടന്നു. തീക്ഷ്ണമായ പ്രേക്ഷക ചൈതന്യത്തിൽ ആഞ്ചലോസ് ഇറ്റലി, സിസിലി എന്നീ രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അനീതിക്കെതിരെ ശക്തമായി പടപൊരുതിയിരുന്ന വിശുദ്ധൻ സിസിലിയിൽ വെച്ച് ഒരു ദുർമാർഗിയെ ശാസിക്കുകയും തെറ്റുതിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ കോപിഷ്ഠനായ ആ മനുഷ്യൻ 1226 മെയ് 5 ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനെ വാളുകൊണ്ട് 5 തവണ വെട്ടി. കർത്താവെ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം തന്റെ ആത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചു.